പുഞ്ചകൃഷി തുടങ്ങാൻ ദിവസങ്ങൾ മാത്രം ബാക്കിയായിട്ടും കുട്ടനാട്ടിൽ കൃഷി ഓഫീസർമാരില്ല. ജില്ലയിലെ 17 കൃഷിഭവനുകളിലാണ് തസ്തിക ഒഴിഞ്ഞു കിടക്കുന്നത്. സ്ഥലമാറ്റ വിഷയത്തിലെ ഭരണ സർവീസ് സംഘടനകളുടെ ഇടപെടലാണ് കൃഷി ഓഫീസർമാരുടെ അഭാവത്തിന് കാരണം. കൃഷി ഓഫീസർമാരുടെ അസാന്നിധ്യം കർഷകരെ പ്രതിസന്ധിയിൽ ആഴ്ത്തിയിരിക്കുകയാണ്. കുട്ടനാട്ടിലെ കൃഷി ഓഫീസർമാർക്ക് ജോലിഭാരമേറെയാണ്. ഇക്കാരണമൊന്നുകൊണ്ട് ആലപ്പുഴ ജില്ലയിലെ കൃഷി ഓഫീസുകളിൽ ജോലിയെടുക്കാൻ ചുരുക്കം ചിലരെങ്കിലും മടിക്കുന്നു. അതിനാൽ തന്നെ സർവീസ് സംഘടനകളെ കൂട്ടുപിടിച്ച് പലരും സ്ഥലം മാറിപ്പോകുകയും നീണ്ട അവധിയിൽ പ്രവേശിക്കുകയും ഒക്കെയാണ്. നിലവിൽ കുട്ടനാട്ടിലെ 17 കൃഷി ഓഫീസുകളിൽ കൃഷി ഓഫീസർമാരില്ല. പുളിങ്കുന്ന്, വെളിയനാട്, തലവടി, കൈനഗരി എന്നിവിടങ്ങളിൽ ഒഴിവുകളുണ്ട്. ഈ കൃഷിഭവനുകളിൽ കൃഷി അസിസ്റ്റന്റുമാരുമില്ല. നീലമ്പേരൂരിലെ കൃഷി ഓഫീസർക്ക് തന്നെയാണ് കാവാലത്തിൻ്റെയും ചുമതല. കൈനഗരിയിലെ കൃഷി ഓഫീസർ മെഡിക്കൽ ലീവിലാണ്. പകരം ഉദ്യോഗസ്ഥനില്ലാത്തതിനാൽ സെൻറ്റർ ഫോർ പെസ്റ്റ് മാനേജ്മെൻറ്റിലുള്ള കൃഷി ഓഫീസർക്ക് അധിക ചുമതല നൽകിയെങ്കിലും ഇതുവരെ ഏറ്റെടുത്തിട്ടില്ല. കൃഷി ഓഫീസർമാരുടെ അഭാവം മൂലം ഏറെ ബുദ്ധിമുട്ടുന്നത് കർഷകർ തന്നെയാണ്. കുട്ടനാട്ടിലെ നിരവധി കൃഷിഭവനുകളിൽ ഇപ്പം കൃഷി ഓഫീസർ ഇല്ലാത്ത അവസ്ഥയാണ്. ഇപ്പം നമ്മൾ ഉദാഹരണം തകഴിയാണ്. തകഴിയിലാണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ രണ്ടാം കൃഷിയുള്ളത്. ആ തകഴി കൃഷിഭവനിൽ പോലും ഇപ്പം കൃഷി ഓഫീസറില്ല. കുട്ടനാട് ഇപ്പം കൃഷി എടുത്ത് വിളവെടുക്കുന്ന സമയമാണ്. അതിൻ്റെ വിള നഷ്ടമുണ്ടായ കണക്കുകൾ പരിശോധിക്കണം. അതുപോലെ ഒട്ടനവധി കാര്യങ്ങൾ കൃഷിഭവനിലൂടെ കിസാൻ സമ്മാൻ നിധി അടക്കമുള്ള കാര്യങ്ങൾ വിതരണം ചെയ്യേണ്ടതിൻ്റെ കാര്യങ്ങൾ ഇതൊന്നും കൃത്യമായി നടക്കുന്നില്ല. സർവീസ് സംഘടനകളുടെ ധാർഷ്ട്യത്തിന് മുന്നിൽ കൃഷിമന്ത്രിയും മുട്ടുമടക്കിയ അവസ്ഥയാണ്. കൃഷിമന്ത്രി പി പ്രസാദിൻ്റെ ജില്ലയിൽ തന്നെ കൃഷി ഓഫീസർമാരെ നിയമിക്കാൻ കഴിയാത്ത സ്ഥിതി വരും ദിവസങ്ങളിൽ വലിയ പ്രതിസന്ധികൾക്ക് വഴിവെക്കും. ജനം, ആലപ്പുഴ.